शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। किस्मत की लकीरों से നീ വരുണേനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ മോളെ, ഇഷ്ടായോ? എന്ത് പറ്റി മോനെ, ഒരു സന്തോഷം ഇല്ലല്ലോ. എനിക്ക് ശ്രദ്ധയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എനിക്ക് അവരുടെ മൂത്ത മകൾ ശ്രദ്ധയല്ല, അവളുടെ അനിയത്തി കീർത്തിയാണ് എനിക്കിഷ്ടം. ഞാൻ അവളെ ആ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താ ബേ, നിന്നോട് പറഞ്ഞില്ല എന്നെ വിളിക്കരുതെന്ന്? ആ നിനക്ക് എന്താടാ പറ്റിയത്? കോൾ കട്ട് ചെയ്തോണ്ടേരിന്നെ. ഞാനിപ്പോ ആരോടും സംസാരിക്കാൻ തയ്യാറല്ല, എന്നത് വെറുതെ വിട്ടേക്ക്. ശരി, നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ അങ്ങോട്ടേക്ക് വരാം, ബാക്കിയുള്ളത് അവിടെ സംസാരിക്കാം. വരുണേ, ജനങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുക. ഈ കാൺപൂർ ചെറിയ സിറ്റിയാണെന്ന്. എൻ്റെ ബൈക്കിനോട് ചോദിക്ക്, നിന്നെ തേടി നടന്ന് എൻ്റെ ബൈക്കിലെ പെട്രോൾ മൊത്തം തീർന്നു. നിന്നെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതല്ലേ? നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ചേട്ടാ, വീട്ടിലെല്ലാവരും ടെൻഷനിലാ. എല്ലാവരും നിന്നെ അന്വേഷിച്ച് കാത്തിരിക്കുകയാണ്. എല്ലാവരും വല്ലാത്ത ടെൻഷനിലാ. പല്ലേട്ടത്തി, പെൺകുട്ടിയുടെ വീട്ടുകാരെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കീർത്തി, അവളെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അല്ലേ കുഞ്ഞേട്ടത്തി? പിന്നെ ഏട്ടത്തി, നമ്മൾ പുറത്തു പോകുന്നുണ്ട്, പല ആൾക്കാരെയും കാണുന്നുണ്ട്. അപ്പഴാ മനസ്സിലൊരു കാര്യം തോന്നിയത്, അതാ കുഞ്ഞേട്ടത്തെയും പറയാൻ വന്നേ. ഒരു കുഴപ്പമില്ല, എനിക്കിപ്പോ എന്തു പറ്റാനാ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കറങ്ങി നടക്കാതെ വല്ല ജോലിയും ചെയ്യുന്നുണ്ടോ? എന്റെ അമ്മോ, ഏട്ടത്തിയുടെ മൂടെന്ന് ടോട്ടലി ഔട്ടാണല്ലോ. ആ മുഖം കണ്ടു, പത്രകാളിനെ പോലെ ആയിരുന്നു. നിന്നെ ഓർത്ത് എല്ലാരും വീട്ടിൽ വിഷമത്തിലാടാ. എത്ര ഫോൺ ചെയ്തിട്ട് നീ എടുക്കുന്നതേ ഇല്ല. ഞാൻ എന്തിനാ ഫോൺ എടുക്കേണ്ടത്? ഞാൻ പറഞ്ഞ അവര് കേക്കില്ലല്ലോ. അവരുടെ ഇഷ്ടത്തിനല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചേട്ടാ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞല്ലേ പറ്റൂ, ഇത്രയും കാലത്തെ സമ്പാദ്യം അച്ഛന്റെ ബഹുമാനവും മര്യാദയും അല്ലേ? നിനക്കത് ഒട്ടും മനസ്സിലാക്കാൻ പറ്റിയില്ലേ? നോക്ക്, എനിക്ക് കീർത്തിയെ ഇഷ്ടാ. ഞാൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു, ഞാൻ കെട്ടി അവളെ മാത്രമേ കെട്ടു. എന്നെ ആരെങ്കിലും നിർബന്ധിച്ച് കെട്ടി വെച്ചാലേ ഞാൻ ഇവിടുന്ന് ചാടി ചാവും. ഹലോ, എന്താ കബീർ സിംഗ്, ചാടണമെങ്കിൽ ഇവിടുന്ന് ചാട്, ചാട്. വെറും 3 സെക്കൻഡിൽ നിന്റെ കഥ അവസാനിക്കും. അവിടെ ആ പെണ്ണിന്റെ കാര്യം പോക്ക. നീ ഒരു കാര്യം ചെയ്, നീ അങ്ങ് ചാടിക്കോ, ഞാൻ നിന്റെ പേരിൽ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കാം. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ കീർത്തിയെ കെട്ടുന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിനു മുന്നേ ഒന്നും ഞാൻ ഇതിനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇന്ന് വരനെ കണ്ടിട്ട് അവന്റെ ടോട്ടൽ കുടുംബത്തിനെ കണ്ടിട്ട് എന്തായാലും ഒരു ചാൻസ് എടുത്ത് നോക്കിയല്ലേ മതിയാവൂ, അവന്റെ കാര്യത്തിലും പിന്നെ എന്റെ കാര്യത്തിലും. പക്ഷേ ചേച്ചി, കൈമാറ്റ്, അങ്ങനെയും സംഭവിക്കാറുണ്ട്, ഒരാളെ കണ്ട് ഇഷ്ടപ്പെടും. പക്ഷേ ചേച്ചി അവരോട് സംസാരിച്ചതേയില്ല. അതായത് എവിടെയാ ജോലി ചെയ്യുന്നത്, എത്ര സമ്പാദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എത്ര കൊണ്ടുതരും, ഷോപ്പിംഗിന് കൊണ്ടുപോവോ, ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവോ. പിന്നെ കീർത്തി, അതെല്ലാം നിന്റെ ചോദ്യങ്ങളാണ്, എന്റേതല്ല. പക്ഷേ ചേച്ചി, ചേച്ചി എന്താ കണ്ടത്? ഒറ്റ പ്രാവശ്യം കണ്ടപ്പോഴേക്കും ഓക്കെ പറയാൻ. കീർത്തി, അവരുടെ ഫാമിലി വളരെ നല്ലതാണ്. പിന്നെ ഏറ്റവും നല്ല കാര്യം, അവർക്ക് കല്യാണത്തിന് ശേഷം ഞാൻ ജോലിക്ക് വന്നതിന് ഒരു പ്രശ്നവുമില്ല. വരുണിന്റെ അച്ഛനും അമ്മയെ സെലക്ട് ചെയ്തത്, ആ ഒരു കാര്യം അവരങ്ങനെ ചെയ്യുമെങ്കിൽ അതവരെ ആലോചിക്കാതെ ചെയ്യില്ലല്ലോ. എന്താടാ അത്? ഇത്രയും കാലങ്ങളെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, എന്താണെന്നറിയോ? അച്ഛനും അമ്മയും പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതുവരെ അനുസരിച്ചിരുന്നു. ഒരു നല്ല കുടുംബത്തിന്റെ നല്ല മകനായി മാറിക്കഴിഞ്ഞു. പഠിച്ചു കളിച്ചു വളർന്ന് വലുതായി, എല്ലാത്തിനും നമ്പർ 1 ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഞാനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുമ്പോ എല്ലാരും നോ പറഞ്ഞ എങ്ങനെയാ? അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? പറയേ, ഇനി അത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ കെട്ടിയാൽ കീർത്തിയെ മാത്രമേ കെട്ടൂ, ദാറ്റ്സ് ഇറ്റ്. എനിക്കൊരു ഐഡിയ തോന്നുന്നു, അടിപൊളി പ്ലാനാ.
നീ എന്നോടൊപ്പം വാ, വരാന്. അതെ അതെ, നമുക്ക് പോവാം, വാ. ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാം. വരുൺ, മോനെ നീ എവിടെ പോയിരിക്കായിരുന്നു? ആട്ടാ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ വീട്ടിൽ അവന്റെ അച്ഛനും അമ്മയും അവനെ കാത്തിരിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് വന്നതായിരിക്കും. ശരി വാ, എനിക്ക് നിന്നോട് സംസാരിക്കണം. ഇല്ല അമ്മേ, ഇപ്പൊ ഞാൻ ആകെ ടയേർഡില്ല. രാത്രി ഒരുപാട് ലേറ്റായി പോയി. നമുക്ക് നാളെ സംസാരിക്കാം. വലിയമ്മേ, നിങ്ങൾ ടെൻഷൻ ആവണ്ട. അവൻ ഇന്ന് രാത്രി റെസ്റ്റ് എടുക്കട്ടെ, പിന്നെ അവൻ നമ്മുടെ വഴിയിലേക്ക് വന്നോളും. നിങ്ങൾ കുറച്ച് സമയം അവനെ കൊടുക്കൂ. നേന, മോൻ പറയുന്നത് ശരിയാ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ചു വിട്ടിട്ട് ഒരു ചേഞ്ചും ഉണ്ടാകാൻ പോകുന്നില്ല. അവന്റെ ഇപ്പോഴത്തെ ദേഷ്യം ഒന്ന് തീരട്ടെ, പിന്നെ അവൻ നമ്മുടെ ലൈനിൽ വരും. എനിക്കാകെ നെർവസ് ആയിട്ട് ഫീൽ ആവുന്നു. ഒരുപക്ഷെ അവളുടെ അച്ഛനമ്മയും വാതിൽ തുറന്നാല് എന്താ പറയാ? ഞാൻ പ്ലാൻ ചെയ്യാതെ ഒരു കാര്യവും ചെയ്തില്ല. ഞാൻ അമ്മയോട് ചോദിച്ച എല്ലാ കാര്യവും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവളുടെ അച്ഛനും അമ്മയും ബബുലും എല്ലാരും പുറത്തു പോയിരിക്ക. ഇപ്പൊ ചേച്ചിയും അനിയത്തിയും എല്ലാം തനിച്ചാ. താങ്ക്സ് ബഡി, നീ ആദ്യം ചെന്ന് ശ്രദ്ധയോട് സംസാരിക്ക, എന്നാലേ എനിക്ക് കീർത്തിയോട് സംസാരിക്കാൻ പറ്റൂ. ചെല്ല്. നീ എന്റെ സിഗ്നലിന് വെയിറ്റ് ചെയ്യ, അപ്പൊ നോക്കിക്കോ എന്റെ കളി. നിങ്ങൾ ഇവിടെ? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാ, എല്ലാം ഓക്കെയാണല്ലോ അല്ലേ? ആ, എല്ലാം ഓക്കെയാ. ആക്ച്വലി ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു രണ്ട് മിനിറ്റ് പുറത്തേക്ക് വരാമോ? എന്താ? അല്ല, ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാനാ, വേറെ ഒന്നുമല്ല. പേടിക്കണ്ട, വരൂ പ്ലീസ്. ഒന്ന് വരാമോ പുറത്തേക്ക്? അതൊന്നും വേണ്ട വേണ്ട. നിങ്ങൾ എന്തോ അത്യാവശ്യ കാര്യം പറയാൻ വന്നതല്ലേ? ആ, എന്നാലും പറഞ്ഞോളൂ. ഒരു മിനിറ്റ്. ആ ചേച്ചി, ആരാ അവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കൂ. ദൈവമേ, ആൾക്കാർക്ക് അവരവരുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ എന്താ? എപ്പൊ നോക്കിയാലും അടുത്ത വീട്ടില് ബെല്ലടിക്കാൻ പോകുന്നു. ഈ ചേച്ചി ഇത് എവിടെ പോയി കിടക്കാം? ചേച്ചി, ആരാ അത് ഇത്ര വേഗം വേഗം ബെല്ലടിക്കുന്നു? ദാ വരുന്നു. വാതിൽ എന്താ പൊളിക്കോ? ഈ ചേച്ചി ഇത് എവിടെയാ പോയി കിടക്കുന്നത്? എന്താടോ? നിങ്ങളോ ഇവിടെ? ചേച്ചി വീട്ടിലില്ല. എന്താ, എനിക്ക് ഇവിടെ ചുമ്മാ വരാൻ പാടില്ലേ? ആ, ഇല്ലില്ല, എപ്പോഴും വരാലോ. മമ്മി ഉണ്ടായിരുന്നെങ്കിൽ പറയും നിങ്ങളുടെ വീട് തന്നെയല്ലേ എന്ന്. പിന്നെ നിങ്ങൾ എന്താ പുറത്തു നിൽക്കുന്നത്? അകത്തേക്ക് വരൂ. ഓക്കേ. അത് ചേച്ചി ഇവിടെ ഇല്ല, ഇപ്പൊ ഉണ്ടായിരുന്നു, പക്ഷെ അറിയില്ല എവിടെയാന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അത് പിന്നെ ഞാന്, എനിക്ക് സംസാരിക്കേണ്ടത് നിന്നോട് തന്നെയാണ്.
എന്നോടോ? ഓക്കെ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്തോ അത്യാവശ്യ കാര്യം പറയണ്ടെന്ന് പറഞ്ഞില്ലേ? 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു. നിങ്ങളാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല. അത് വന്ന് ഞാൻ പറഞ്ഞു വന്നത്. Let me guess. ചേട്ടൻ എന്നോട് ചേച്ചിയെ പറ്റി ചോദിക്കാൻ വന്നതല്ലേ? അല്ലേ, അന്ന് നിങ്ങൾ തമ്മിൽ സംസാരിച്ചതേ ഇല്ലല്ലോ. ചേട്ടൻ എന്നോട് എന്തും ചോദിക്കാം. എനിക്ക് എന്റെ ചേച്ചിയെ പറ്റി എല്ലാം അറിയാം. എപ്പൊ കരയുമ്പോ പൊച്ചിരിക്കും എല്ലാം ഞാൻ പറഞ്ഞുതരാം. വേഗം വേഗം ചോദിച്ചു, ഇല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം പറഞ്ഞുതരാം. പക്ഷെ ഞാൻ എത്രത്തോളം സംസാരിക്കുന്നു, എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നു? അതല്ല, നിങ്ങൾ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നേ. ഓഹോ, ഇപ്പഴേ എന്നെ ഇങ്ങനെ സോപ്പിടാൻ തുടങ്ങിയല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞു തരാം. ചേച്ചിക്ക് എപ്പോഴാണ് സങ്കടം വരിക, എപ്പോഴാണ് സന്തോഷം വരിക, അവർക്ക് എന്താണ് ഇഷ്ടം. എന്താ പറ്റിയത്? കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെ ചെയ്താ ഞാൻ കുടുങ്ങി പോവല്ലോ. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് മറ്റവരുടെ തലയിൽ ഇട്ടാ പോരെ. പറഞ്ഞത് ശരിയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സോറി, നിങ്ങൾ വീണ്ടും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? സോറി. അല്ല, പിന്നെ അത് സോറി സോറി പറയാനാ വന്നേ. അത് അന്ന് ആ ചെളിവാരി തേച്ചില്ലേ, അത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ അന്ന് എന്താ ആയെന്ന് അറിയില്ല. നിങ്ങൾ എന്തായി പറയുന്നേ, ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു. എന്നെ ഇന്റർവ്യൂ പോകാൻ വിടാതെ ബൈക്കിൽ നിന്ന് തള്ളി വിട്ടിട്ട് ഇപ്പോ മാഡം കാര്യമെല്ലാം മറന്നുപോയി. ഈ വരുൺ എന്താ വരാത്തത്? അവനെ രക്ഷിക്കാൻ പോയി ഞാൻ കുടുങ്ങി പോകും. സോറി. നിങ്ങളിപ്പോ വീണ്ടും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇവളുടെ അടുത്ത് ഞാൻ എന്താ പറയാ? ഇവ ഈ വരുൺ എന്താ ചെയ്തോണ്ടിരിക്കുന്നെ? കീർത്തി, ആക്ച്വലി ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ആ, പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. കീർത്തി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ അത് പിന്നെ എനിക്കറിയാം, ഇത് ഷോക്കിംഗ് ആയിരിക്കുമെന്ന്. പക്ഷെ സത്യം പറഞ്ഞല്ലേ പറ്റൂ. അത് ഞാൻ നിന്നെ കണ്ട ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൽ നീ അല്ലാതെ വേറെ ആരുമില്ല. നിൻ്റെ ഈ മുഖം, നിൻ്റെ ഈ സംസാരം, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. നോക്കൂ, ഞാനൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. ഇത് തമാശയാണെങ്കിലും ഉണ്ടല്ലോ, വളരെ മോശമായ വൃത്തികെട്ട തമാശയാണ്. ഇപ്പൊ വീട്ടിൽ ആരുമില്ല. നിങ്ങൾ പ്ലീസ് ഇവിടെ നിന്ന് പോവൂ. ഒരു മിനിറ്റ് നിൽക്ക്. ആ കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഭാവിയിലെ നാത്തോന് ഇത്രയും സ്മാർട്ട് ആണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന അറിയാം. അതുകൊണ്ട് ഞാൻ ഈ കളി തമാശ ഒന്നും പറയാറില്ല. തമാശ? അതായത് ഇതൊരു തമാശയായിരുന്നു? പിന്നെ അല്ലാതെ. അത് പിന്നെ വെല്ലാടനും നാത്തോനും കളിയാക്കിയില്ലെങ്കിൽ വലിയ ബോറായി പോവില്ലേ? ഞാന് വെറുതെ ചുമ്മാ നമ്പർ ഇട്ടതാ, ഫ്ലോപ്പായി പോയി. പക്ഷെ നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത്? എന്തിനാ? അത് ഞാനേ ആക്ച്വലി അതെന്തെന്നറിയോ, അത് ഞാൻ അന്ന് ശ്രദ്ധയോട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. അവർക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ അല്ലെങ്കിൽ? ആ, അവള് ഹാപ്പിയാണ്, അതുകൊണ്ടല്ലേ യെസ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഹാപ്പിയാണോ? ഞാൻ ഇറങ്ങട്ടെ. അത് വീണ്ടും നിങ്ങളോട് റിയലി റിയലി സോറി. നിങ്ങൾ ഹാപ്പിയായിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്തു. I am really, really sorry.
വെല്ലിയച്ച വരുൺ വന്നായിരുന്നോ? ആർത്തി ഞങ്ങളോട് പറഞ്ഞല്ലോ അവൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. പിന്നിപ്പെന്ത് പറ്റി? അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ശരിയാ. 1 hour മുമ്പിൽ അവൻ പുറപ്പെട്ടു പോയല്ലോ. പിന്നെ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. ഫോൺ വിളിച്ചിട്ടും അവൻ എടുക്കുന്നില്ല. വീട്ടിലേക്ക് വന്നിരിക്കുന്നു വിചാരിച്ചു, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ മോനെ, അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ അവൻ നോർമൽ ആയിരുന്നല്ലോ അല്ലേ? ചോദിക്കാൻ കാരണം ഞാൻ അവനെ ഓർത്ത് ആകെ വിഷമത്തില്ല. ഇന്നലെ രാത്രി അവൻ എന്നോട് മിണ്ടിയിട്ടില്ല, പിന്നെ ഇന്ന് രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിപ്പോയത്. ചേട്ടാ, നീ എവിടേക്കാ പോയത്? നിനക്കെല്ലാം ഓക്കെ അല്ലേ? വെറുതെ മിണ്ടാതെ നിന്നാലേ ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ല. നീ എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നത്? അതാദ്യം ഒന്ന് പറ. വരുൺ, മോനെ നിനക്ക് എന്നോട് അത്രയ്ക്ക് ദേഷ്യമാണോ? ഇന്നലെ രാത്രി നീ എന്നോട് മിണ്ടിയില്ല, പിന്നെ ഇന്ന് രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിപ്പോയി. മോനെ, ഞാൻ നിന്നോട് ഒന്നേ പറയൂ, ശ്രദ്ധ നിനക്ക് ചേരുന്ന ഒരു ലൈഫ് പാർട്ട്ണർ ആയിരിക്കും. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. നിന്നോട് പറയാൻ മാത്രമേ എനിക്ക് പറ്റൂ. ഒരു മിനിറ്റ് അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ പറഞ്ഞും മനസ്സിലാക്കിയും വെറുതെ സമയം കളയല്ലേ. ഇവൻ അവന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോ മറിച്ചൊരു തീരുമാനം നമ്മളും എടുത്തു കഴിഞ്ഞു. മോനെ വരുൺ, ഇത്രയും നല്ലൊരു ലൈഫ് പാർട്ട്ണർ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടൂ. ആ ഭാഗ്യം നിനക്കുള്ളത് കൊണ്ടാ ശ്രദ്ധയെപ്പോലെ ഒരു പെൺകുട്ടി നിനക്ക് കിട്ടിയത്. നോക്കൂ, ഞാനൊരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. ഇതൊരു തമാശയാണെങ്കിൽ അത് ഏറ്റവും വൃത്തികെട്ട മോശമായ തമാശയാണ്. നീ എന്തെങ്കിലും ഒന്ന് പറയ് വരുൺ. എനിക്കിപ്പോ ഒരു കാര്യമേ പറയുള്ളൂ, അതായത് നിങ്ങൾക്ക് എന്നെ അറിയാലോ. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും, പക്ഷേ നിങ്ങളുടെ കണ്ണുനീര് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പിൻവലിക്കുന്നു. ശരി, ഓക്കെ. അമ്മേ, നിങ്ങളുടെ സന്തോഷം പിന്നെ അച്ഛൻ്റെ അഭിമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധയെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ചേട്ടാ, ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഈ കാര്യത്തിൽ തിരുത്തി വേണ്ട. കണ്ടില്ലേ നീ, 24 hours അതിനോടകം അവന്റെ തീരുമാനം 3 times മാറിക്കഴിഞ്ഞു. ആദ്യം അവന് ശ്രദ്ധ വേണ്ടായിരുന്നു, പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് മാത്രം ശ്രദ്ധയായിട്ടുള്ള കല്യാണത്തിന് അവൻ തയ്യാറായി. എനിക്കെന്തോ ഇവനെ വിശ്വാസമില്ല. അച്ഛാ, അന്ന് ഞാൻ ശ്രദ്ധയെ കല്യാണം കഴിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് പ്രശ്നമായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ അപ്പോഴും നിങ്ങളത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നോ അതുപോലെ ചെയ്യച്ച. ഇത് ഈ വരുൺ ശരിക്കും ആദ്യം എന്നോട് എന്താ പറഞ്ഞിട്ട് പോയത്? പിന്നെ പെട്ടെന്ന് അവന്റെ മനസ്സ് മാറാൻ കാരണം എന്താ? എത്ര ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ലല്ലോ. ഓ, ഇപ്പൊ അവൻ സമ്മതിച്ചില്ലേ, ഇനി എന്തിനു പ്രശ്നമാക്കുന്ന? വിട്ടേക്ക്. നോക്ക്, നാളെ തിരുമേനി വന്ന് ഇവിടെ പൂജ ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം, ദീക്ഷിത് സാറിനും കുടുംബത്തിനും നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. ഉച്ചയാകുമ്പോഴേക്കും എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്തേക്കാം. ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിച്ച് പറയാം. കീർത്തി, കീർത്തി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതേ, നേന ചേച്ചി വിളിച്ചിരുന്നു. അവരുടെ വീട്ടിൽ എന്തോ പൂജയുണ്ടത്രേ. നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. നല്ല കാര്യം, നമുക്ക് അവരുടെ വീട് കാണാൻ ഒരു അവസരം കിട്ടില്ല. അതെ, ചെറുക്കനും അവന്റെ കുടുംബക്കാരും നല്ല ആളുകളാന്നാ തോന്നുന്നു. നമ്മൾ നമ്മുടെ മോളെ അങ്ങോട്ട് കൊടുക്കല്ലേ. അവർ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ സംസാരിക്കുന്നു, ഇതെല്ലാം നോക്കിയിട്ട് വേണ്ട ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ. തീരുമാനിക്കാൻ പോവാണോ? എനിക്ക് തോന്നി തീരുമാനിച്ചു കഴിഞ്ഞു. ഒരുപാട് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടല്ലേ പോയത്. മിണ്ടാതിരിക്കുക കീർത്തി. ഈ സംഗതി ഞങ്ങൾ ഉറപ്പിച്ചു. ചെറുക്കന്റെയും അവന്റെ വീട്ടുകാരെയും കുറിച്ച് കിട്ടിയ റിപ്പോർട്ടൊക്കെ പോസിറ്റീവാണ്. എന്നാലും അവരുടെ വീടൊന്ന് കാണണം, എന്നാലേ ഒരു സമാധാനാവൂ.
നമ്മുടെ മോള് നല്ലൊരു കുടുംബത്തിലേക്കാ പോകുന്നത്. എന്തുപറ്റി കീർത്തി, നീ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അവൾ ഇത്തിരി നേരം മിണ്ടാതിരിക്കട്ടെ, വിട്ടേക്ക് ഇനി അത്. കീർത്തി, അച്ഛന് ചോറെടുത്തു കൊടുക്ക്. കീർത്തി, അച്ഛന് ചോറെടുത്തു കൊടുക്ക്. വേണ്ട, അവൾ എടുത്തു കൊടുക്കട്ടെ. ഇന്നു മുതൽ അവളുടെ റെസ്റ്റ് എടുക്കുന്ന പരിപാടി ക്യാൻസലാ. മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ തുടങ്ങ്. ഞാൻ വിശ്രമിക്കുന്നതില്, സംസാരിക്കുന്നതില്, ചിരിച്ചു കളിക്കുന്നതില് ഇവിടെ എല്ലാവർക്കും എന്താ പ്രോബ്ലം? എന്റെ ഭഗവാനെ, നിങ്ങളിത് കേൾക്കുന്നില്ലേ? ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന്? ഇവളെങ്ങാനും കെട്ടിച്ചാച്ചാ നമ്മളെ തലകുനിഞ്ഞു നിൽക്കേണ്ടി വരും. മമ്മി, മമ്മിക്ക് ഇത്രയും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇന്നു മുതൽ ഞാൻ മമ്മിയോട് സംസാരിക്കുന്നേ ഇല്ല. അവള് പോട്ടെന്നേ. കീർത്തി, മിണ്ടാതിരുന്ന് കഴിക്കേ. അവളുടെ ദേഷ്യം അടങ്ങുമ്പോ അവള് തനിയെ വന്ന് കഴിച്ചോളൂ. അല്ല, നിങ്ങൾ രണ്ടാളും വന്നത് ഏതായാലും നന്നായി. എന്തുമാത്രം ഏർപ്പാടുകൾ ചെയ്യാൻ കിടക്കുന്നു. പിന്നെ ഇന്നലെ രണ്ടാളും എന്നോട് എന്തോ പറയാൻ വന്നതല്ലേ? പറഞ്ഞോളൂ. അതുവിനൊന്നും എടുത്തി, അതുവിന് ഞങ്ങള് ചുമ്മാ വിചാരിക്കായിരുന്നേ. ഇത്ര നല്ല കുടുംബം നമുക്ക് കിട്ടിയത് അപ്പപ്പിന് അഭയുടെ കാര്യം കീർത്തിക്ക് വേണ്ടിയിട്ടൊന്ന്. ആ ഒന്നിനും കൊള്ളാത്തവന്റെ കല്യാണം എന്റെ മോന്റെ വരുംകാല നാഥുവിനോടൊപ്പം ചെയ്യണമെന്നോ? തനുജ, സ്വപ്നത്തിൽ പോലും അത് നടക്കുമെന്ന് കരുതരുത് കേട്ടല്ലോ. എന്റെ അഭയം അത്ര മോശമൊന്നുമല്ല. ഏട്ടത്തിക്ക് അവനോട് ഇത്ര ദേഷ്യം തോന്നാൻ പാകത്തിന്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ. ഇത് ശരിയല്ല കുഞ്ഞെട്ടത്തി. നിങ്ങള് രണ്ടുപേരും തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് എന്നെ ഇടപെടുത്തണ്ട. എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അല്ല, പക്ഷെ നീയല്ലേ പറഞ്ഞു. നോക്കൂ തനുജ, ഇനി ഈ വീട്ടിൽ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? കൊടുങ്കാറ്റ് പോലെ വന്ന് കൊടുങ്കാറ്റ് പോലെ തന്നെ പോയി. സാധനങ്ങളൊക്കെ ശരിക്കും എടുത്തു വെച്ചല്ലോ അല്ലേ? വേഗം വരൂ, മുഹൂർത്തം കഴിഞ്ഞോണ്ടിരിക്കുക. പോവാ മമ്മി. ഞങ്ങളെ പൂജക്കാ പോകുന്നത്, മിസ് ഇന്ത്യ ബ്യൂട്ടി കോണ്ടസ്റ്റിനൊന്നും അല്ല. ഈ പെണ്ണിനെ കണ്ടില്ലേ? എന്താ നീ ഇങ്ങനെ, ഇതിനെ വെറുതെ അവളെ വഴക്ക് പറയണേ? ഇവള് നമ്മുടെ പുന്നാര മോളല്ലേ. ഞാൻ പോയിട്ട് ശ്രദ്ധയെ വിളിച്ചോണ്ടിരാം. അച്ഛാ, നിങ്ങൾ എന്തിനാ ഇത്രയൊക്കെ ചെലവാക്കുന്നേ? അവർ എന്നെയല്ലേ ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കാൻ. അപ്പോ അവരുടെ വീട്ടിലെ പൂജക്ക് ഇത്രയും വിലപിടിപ്പുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോകേണ്ട ആവശ്യം എന്താ? ഇങ്ങനെ പോവാണെങ്കിൽ കല്യാണം വരെ ആവുമ്പോ ഒരുപാട് കാശാവില്ലേ? അതൊക്കെ എന്റെ മോള് നിന്നെ ചിന്തിക്കുന്നു. ഇതൊക്കെ നിന്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളാണ്. ജസ്റ്റ് എൻജോയ് ഇറ്റ്. എങ്ങനെ എൻജോയ് ചെയ്യാനാ അച്ഛാ? ഞാൻ ഈ വീട് വിട്ടു പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരുപാട് ബാധ്യത തരാൻ ആഗ്രഹിക്കുന്നില്ല. മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാര് ചെയ്യുന്നതൊന്നും ഒരിക്കലും കടമോ ഭാരമോ ഒന്നുമല്ല. ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ സ്നേഹമാണെന്ന് കരുതിക്കോ, ഇല്ലെങ്കിൽ ഒരു സമ്മാനമായിട്ടും. പക്ഷെ എന്റെ മോള് എന്നും എന്റെ രാജകുമാരി ആയിരിക്കണം. നാളെ നീ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ മോളെ. അച്ഛാ, ഞാൻ ഈ വീട് മാത്രമേ വിട്ടിട്ട് പോകുന്നുള്ളൂ, നിങ്ങളുടെ മനസ്സിൽ നിന്നല്ല. അതൊക്കെ പോട്ടെ, നീ ബാഗ് റെഡി ആയിട്ട് വാ, അല്ലെങ്കിൽ തന്നെ നിന്റെ അമ്മ ഇപ്പൊ അവിടുന്ന് ബാഗ് ഉണ്ടാക്കാൻ തുടങ്ങും. ശ്രദ്ധേ, ശ്രദ്ധേ, മോള് നീ റെഡി ആയി കഴിഞ്ഞോ? എന്താ അച്ഛനും മോളും സംസാരിച്ചോണ്ടിരിക്കുക? എനിക്കറിയായിരുന്നു, ഞാൻ നിങ്ങളുടെ പുറകെ വന്നില്ലായിരുന്നെങ്കിലേ ഒരു കാര്യം ഈ വീട്ടിലും മര്യാദയ്ക്ക് നടക്കില്ല. അതേ, മോളെ ഇന്നൊന്നും കെട്ടിച്ച് പറഞ്ഞയക്കുന്നില്ല. ശ്രദ്ധ, ഒന്ന് വേഗം റെഡിയാവും മോളെ, പെട്ടെന്ന് ചെന്ന് ചേഞ്ച് ചെയ്തിട്ട് വാ. അവര് നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോഴേ പറഞ്ഞ സമയത്തിന് മുമ്പേ എത്തിയിരുന്നു. ഈ പൂജയ്ക്ക് എന്തോ മുഹൂർത്തം കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ നേനെ സമയത്തിന്റെ കാര്യത്തിലേ വളരെ സ്ട്രിക്റ്റാ. ശ്രദ്ധ, പെട്ടെന്ന് റെഡിയായിട്ട് താഴേക്ക് വാ. നിങ്ങൾ നടക്ക്, നടക്കന്നേ, തീരെ സമയമില്ല. മോളെ പെട്ടെന്ന് വരണേ.
ആന്റി, കീർത്തി വന്നില്ലേ? വൈകിയാലോന്ന് കരുതി വീട്ടിൽ നിന്ന് ധൃതി വെച്ചിറങ്ങിയതാ. നമസ്കാരം.